നടൻ സിദ്ദിഖിന്റെ മകൻ ഷഹീൻ സിദ്ദിഖ് ആദ്യമായി നായക വേഷത്തിൽ അഭിനയിക്കുന്ന ചിത്രം ഒരു കടത്ത് നാടൻ കഥ പ്രദർശനത്തിന് എത്തുകയാണ്. നവാഗതനായ പീറ്റർ സാജനാണ് ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. ജീവിത സാഹചര്യം മൂലം കേരളത്തിലെ കുഴൽപ്പണ മാഫിയയുടെ കണ്ണിയാകേണ്ടി വരുന്ന യുവാവിന്റെ കഥ പറയുന്ന ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഹൃദേഷ് കണനാണ്. ഷഹീൻ സിദ്ദിഖിനൊപ്പം പ്രദീപ് റാവത്ത്, സലീം കുമാർ, സുധീർ കരമന, ബിജുകുട്ടൻ, സാജൻ പള്ളുരുത്തി, എഴുപുന്ന ബൈജു, ജയശങ്കർ, ആര്യ, അജിത്ത് തുടങ്ങി ഒട്ടേറെ പേർ അഭിനയിക്കുന്നു. ഈ കൊണ്ടുപോകുന്ന കാശിന് നിന്റെ ഉയിരിന്റെ വിലയുണ്ട്. ഷഹീൻ സിദ്ദിഖ് പുലർവേൽ അതിഥിയായി ചേരുകയാണ്. ഷഹീൻ, സ്വാഗതം. ഓക്കെ, അതും തന്നെ വലിയ സന്തോഷമുണ്ട്. സിദ്ദിഖിയുടെ മകൻ നായക നിരയിലേക്ക് എത്തുന്നു എന്നുള്ളത്, അത് രണ്ടാമത്തെ കാര്യം. ഓക്കെ, എന്തായാലും ഈ ഒരു സിനിമയുടെ പേര് തന്നെ വളരെ വ്യത്യസ്തമാണ് അല്ലേ? കടത്തനാടൻ എന്നല്ല, കടത്ത് നാടൻ കഥ. എന്താണ് സിനിമ പറയുന്നത്? സിനിമ ഈ പറയുന്ന പോലെ കടത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ഹവാല കുഴൽപ്പണം ഏർപ്പാടാണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ. അപ്പം എൻ്റെ ക്യാരക്ടറിന്റെ പേര് ഷാനു. ലൈഫിലൊരു വലിയൊരു അത്യാവശ്യം വരുമ്പോൾ ഷാനുവിന് വേറെ ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് ഷാനു സുഹൃത്ത് പറഞ്ഞ പ്രകാരം ഈ ഒരു ഇടപാടിലേക്ക് വരികയാണ്. അങ്ങനെ എറണാകുളത്തു നിന്ന് വലിയ തുകയായിട്ട് കോഴിക്കോട് വരികയും അന്ന് കോഴിക്കോട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് സിനിമയുടെ കഥ. ഓക്കെ, നവാഗതന സംവിധായകനാണ് പീറ്റർ സാജൻ അല്ലേ? എങ്ങനെയായിരുന്നു ഈ സിനിമയുടെ കഥ കേട്ടതും? കുറേ നാൾക്ക് മുന്നാണോ കഥ കേട്ടത്? ഈ ക്യാരക്ടറിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി, ചോദിച്ചു മനസ്സിലാക്കി, എങ്ങനെയായിരുന്നു മൊത്തം കാര്യം? ഫെബ്രുവരിയിലാണ് ഇവരൊന്ന് കഥ എന്നോട് പറയുന്നത്. അപ്പോൾ പറഞ്ഞ സമയത്ത് എനിക്ക് മാർച്ചിൽ ഇതേപോലെ മറ്റൊരു പ്രോജക്റ്റ്, അത് എൻ്റെ ഫാമിലിയായിട്ട് വളരെ റിലേറ്റഡ് ആയ ഒരാൾ കൊണ്ടുവന്ന പ്രോജക്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ കഥ കേട്ടിട്ട് അവർക്ക് മാർച്ചിൽ തുടങ്ങണം എന്ന് വളരെ നിർബന്ധമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പീറ്റർ സാജനോട് ഞാൻ പറഞ്ഞു, ഏട്ടാ ഞാൻ ഉണ്ടാവില്ല, നമുക്ക് മറ്റൊരു പ്രോജക്റ്റ് ഒരുമിച്ച് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ പയ്യെ വിഡ്രോ ചെയ്തിരുന്നു. പറഞ്ഞില്ല സാരമില്ല, ഞങ്ങൾ ഷൈൻ ഞങ്ങളിത് ഏപ്രിലേക്ക് വെക്കാമെന്ന് പറഞ്ഞു. ഷൂട്ട് ഏപ്രിലിൽ സെറ്റ് ചെയ്തു, ഞാൻ മാർച്ചിൽ തുടങ്ങാൻ പടം നടന്നു. അപ്പോൾ എനിക്ക് അത് ഒരുപാട് സന്തോഷമായി. കാര്യം സാധാരണ ഇപ്പം എന്നെപ്പോലെ ഒരാളെ ഹീറോയ്ക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. പുതിയ ഒരു വലിയ മാർക്കറ്റ് ഇല്ലാത്ത ഒരു ആക്ടർ ആകുമ്പോൾ കുറച്ച് പ്രയാസമാണ്. പക്ഷേ എങ്കിൽ പോലും അവർ അത്രയും ധൈര്യം എടുത്ത് മുന്നോട്ട് വന്നു. ആ പ്രോജക്റ്റ് വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഏപ്രിൽ എനിക്ക് തോന്നുന്നത് ഏപ്രിൽ 5 മുതൽ മെയ് 5 വരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഷൂട്ട് പോയി, വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ വളരെ സ്മൂത്ത് ആയി പോയ ഷൂട്ടിൽ ഈ ഒരു നായക വേഷത്തിലേക്ക് എത്തുമ്പോൾ ഇത്തരത്തിലൊരു അടിപിടി സിനിമ വേണമെന്ന് ആഗ്രഹിക്കുന്നു. എനിക്ക് ആക്ഷൻ വലിയ ഇഷ്ടമാണ്, ആക്ഷൻ ഒക്കെ ചെയ്യാൻ വലിയ ആഗ്രഹമുണ്ട്. ഇതെല്ലാം കൂടെ ഒത്തു വന്നതാണ്. നമുക്ക് അങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലല്ല ഇപ്പോൾ. അപ്പോൾ വന്ന പ്രോജക്റ്റ് അല്ലെ ആക്ഷനും ഉണ്ടായി, മൊത്തമല്ല ഒരു വളരെ ജെനുവിൻ കഥയായിരുന്നു. ഇത് ചെറിയൊരു രീതിയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന കോഴിക്കോട് സിറ്റിയിലും വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്ത ഒരു ഒരു സിമ്പിൾ സബ്ജക്റ്റ് ആയിരുന്നു. അപ്പൊ അത് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല, വലിയൊരു ഭാഗ്യം. നമ്മുടെ ഡി ക്യു ഇതുപോലെ തന്നെ ഒരു ചെറിയ സിനിമയിൽ കൂടെ തുടങ്ങി വലിയൊരു എത്തിയ ഒരു അതും കോഴിക്കോട് വെച്ചിട്ടുണ്ട്. അതെ അതെ, അങ്ങനെ കുറെ സ്റ്റാർട്ടിസ് ഉണ്ട്. അതാണ് എന്തായാലും അങ്ങനെ ഒരു ഇത് കൊണ്ടുണ്ട്. ഈ പറഞ്ഞ പോലെ അവരുടെ എല്ലാ മക്കളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സുരേഷ് ഗോപി എല്ലാവരുടെയും മക്കൾ ഇതിലേക്ക്, എല്ലാവരോടും നല്ല അടുപ്പമുണ്ടോ? അടുപ്പമുണ്ട്. അവരോടൊക്കെ ഇത്തരം കാര്യങ്ങൾ, സിനിമാ വിഷയങ്ങൾ ചർച്ച ചെയ്യാനൊക്കെ ഉണ്ടോ? സിനിമാ വിഷയങ്ങൾ പിന്നെ തീർച്ചയായിട്ടും. കാര്യം ഓരോ ആൾക്കും ഓരോ ടൈപ്പ് ഓഫ് മൂവീസ് ആണ് ഇഷ്ടം. അപ്പോൾ നമ്മളൊരു നല്ല സിനിമ കാണുമ്പോൾ അതിൽ എന്തെങ്കിലും കണ്ടന്റ് വരുമ്പോൾ നമ്മൾ അത് പരസ്പരം ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഈ ഒരു സിനിമയുടെ ഇപ്പം ഞാൻ മനസ്സിലാക്കി വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, എന്നാലും കുടുംബത്തോടെ സിനിമയെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ കുടുംബ സിനിമയെ സ്നേഹിക്കുന്ന ഒരു കുടുംബം. അപ്പോൾ അത് എങ്ങനെയാണ് ആ സിനിമ, ആ ടീച്ചിങ് ലേണിംഗ് എങ്ങനെയായിരുന്നു? കുഞ്ഞിലോട്ട് പറഞ്ഞിട്ടുണ്ടോ എനിക്ക് അഭിനയിക്കണം അല്ലെ, എനിക്ക് സിനിമയായിട്ടാണ് ബന്ധം വേണ്ടത്, അങ്ങനെയുള്ള ഒരു തീരുമാനം കുഞ്ഞിലോട്ട് ഉണ്ടായിരുന്നു? ഇല്ല, കുഞ്ഞിലും അങ്ങനെ തീരുമാനമില്ല. എപ്പോഴും ഓരോ സിനിമ നമ്മൾ ഒരുപാട് ഇൻസ്പയർ ചെയ്യും. ഒരു സിനിമ കണ്ടു കഴിഞ്ഞ് കാണുമ്പോൾ നമുക്ക് ആ ഒരു ഇതാവണമെന്ന് തോന്നും. ചെറുപ്പത്തിലല്ലേ, ഇപ്പോൾ ഷോസ്നഗറിന്റെ കുമാൻഡോ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പട്ടാളക്കാരനാണെന്ന് തോന്നുന്നു. മമ്മൂക്കടെ കിങ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കളക്ടർ ആണെന്ന് തോന്നുന്നു. അങ്ങനെ അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ സിനിമ തന്നെയായിരുന്നു ത്രൂ ഔട്ട്. നമ്മൾ 12th വരുമ്പോഴൊക്കെയാണല്ലോ ഇത് കരിയർ ചൂസ് ചെയ്യുന്ന സമയം. അപ്പോൾ ആ സമയത്ത് എനിക്കിങ്ങനെ ഡിറക്ഷനായിരുന്നു താല്പര്യം. ഞാൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിച്ചു, പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് അത്രയും കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ് ഡിറക്ഷൻ. ഒരുപാട് ക്ഷമയൊക്കെ വേണം. പിന്നെ അതിലേക്ക് ഞാനങ്ങ് പോയില്ല. പക്ഷേ സിനിമയാണ് നമ്മൾ വീട്ടിൽ കൂടുതൽ ചർച്ച ചെയ്യാറുള്ളത്. നമ്മളെപ്പോഴും ഒരുമിച്ച് പോയി കാണുന്നതാണെങ്കിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് മിക്കവാറും തിയേറ്ററിൽ തന്നെയായിരിക്കും. മാപ്പിച്ച് എന്താണ് പറഞ്ഞത്? സിദ്ദിഖ് എന്തൊക്കെ കാര്യങ്ങൾ ഈ വീട്ടിലേക്ക് ഇറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തന്നു? ഇല്ല, എന്നോട് പ്രധാനമായിട്ട് പറഞ്ഞ നല്ല ബിഹേവിയർ ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. കാര്യം നമുക്ക് ടാലൻറ്റ് മാത്രം പോരാ. സിനിമ ഇൻഡസ്ട്രി ആകുമ്പോൾ നമ്മൾ കോസ്റ്റാർസുമായിട്ട് മാത്രമല്ല, ആ ഫുൾ ഇൻഡസ്ട്രി ആയിട്ട് നമ്മൾ മിംഗിൾ ചെയ്യുമ്പോൾ അവർ ഒരുപാട് റെസ്പെക്റ്റോടെയും ഒരുപാട് ഇഷ്ടത്തോടെയും നമ്മൾ ബിഹേവ് ചെയ്യാൻ പാടുള്ളൂ. അത് പ്രത്യേകം പറഞ്ഞു. കാര്യം അവർക്ക് നമ്മളുടെ ബിഹേവിയർ ഇഷ്ടപ്പെട്ടാലേ അവർ നമ്മൾ
എന്താ പറയുക അക്സെപ്റ്റ് ചെയ്യും പ്രൊമോട്ട് ചെയ്യും. നമ്മൾ എത്ര ടാലൻറ്റഡ് ആണെന്ന് പറഞ്ഞിട്ടും നമ്മൾ വളരെ മോശമായിട്ടാണ് അവരോട് പെരുമാറണമെങ്കിൽ അതാരും അല്ല, ഒരുപക്ഷെ സിദ്ദിഖും ഇപ്പോഴും എത്ര നാളുകളായി സിനിമയിൽ എല്ലാ വേഷങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ പക്കാ വില്ലനായിരിക്കും, കോമഡി പക്കാ കോമഡി ആയിരിക്കും. അപ്പൊ എന്റെ ഫാദറിനെ കുറിച്ച് ഇൻഡസ്ട്രിയിൽ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ദേഷ്യപ്പെടുന്ന ആളാന്ന് പറയും. ഇപ്പൊ സെറ്റിൽ വന്ന് ഇറങ്ങിയാൽ പൊതുവെ സെറ്റ് ഇത്തിരി ക്വയറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ സിദ്ദിഖ് സാർ പറഞ്ഞു കേട്ടോ അന്ന് ഫുൾ സെറ്റ് പറയും. പക്ഷേ അത് വാപ്പച്ചിയുടെ അഡ്വാൻറ്റേജ് ആയിട്ട് വാപ്പച്ചി കാണുന്നില്ല. വാപ്പച്ചി അതുകൊണ്ട് ഞാൻ ക്യാരക്ടറിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും അല്ലെങ്കിൽ എങ്ങനെ അഭിനയിക്കണം എങ്ങനെ സീൻ പെർഫോം ചെയ്യുന്ന ടെൻഷനിൽ എന്തെങ്കിലും സാധനം കാണുമ്പോൾ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവും, പെട്ടെന്ന് ഒച്ച എടുക്കും. അപ്പോൾ നീ അങ്ങനെയൊന്നും കാണിക്കാനായിട്ടില്ല, നീ എല്ലാവരോടും നല്ല രീതിയിലെ ബിഹേവിയർ ആവും. അപ്പോൾ അത് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും. സഖിൻ ഈ ഇപ്പോൾ സിനിമയിൽ നിന്ന് ക്ലിച്ച് പിടിച്ച് വരുന്നതേ ഉള്ളൂ. അതെ, അപ്പോൾ എന്തായാലും ഈ വാപ്പച്ചിയുടെ ആ അതിപ്പോ ഷഹീൻ എവിടെ പോയാലും എത്ര നാളെ സിനിമയിൽ അഭിനയിച്ചാലും സിദ്ദിഖിന്റെ മകൻ തന്നെയായിരിക്കും, യാതൊരു സംശയമില്ല. എന്നാലും അതൊക്കെ ഒന്ന് പൊട്ടിച്ചിറങ്ങി സ്വന്തം ഒരു ഐഡന്റിറ്റിയിൽ നിൽക്കണം എന്ന് തോന്നലുണ്ടോ? ഉണ്ട്, അത് ഈ സിനിമയിലൂടെ കഴിയട്ടെ എന്നാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ട് അങ്ങനെ അങ്ങനെ തെളിയിക്കാൻ പറ്റട്ടെ, അത് വലിയ കാര്യമാണ്. ഇപ്പൊ ഈ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ഷാനു എന്നാണ് ക്യാരക്ടറിന്റെ പേര്, എന്താണ് സംവിധായകൻ തന്നെയാണ് ഇതിന്റെ എഡിറ്റിംഗും ചെയ്തിരിക്കുന്നത്. ബാക്കി ക്രൂവിന്റെ കാര്യങ്ങളും എല്ലാം കൂടെ ഒന്ന് പറയാമോ? എന്താ വെച്ചാൽ ആരാണ് ക്യാമറ, അതുപോലെ മ്യൂസിക് എല്ലാം? ക്യാമറ പുതിയ ആളാണ്, ജോസഫ് ആണ് എന്റെ ക്യാമറ. ജോൺ ടി ജോൺ സാറിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു. മ്യൂസിക് ചെയ്തിരിക്കുന്ന അൽഫോൺസ് സാർ. അൽഫോൺസ് സാർ നമ്മുടെ സിനിമ കംപ്ലീറ്റ്ലി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് അദ്ദേഹം ആകെ പറഞ്ഞൊരു കണ്ടീഷൻ ഞാൻ ആദ്യം സിനിമ ഒന്ന് കാണും, കണ്ടിട്ട് ഞാൻ ഡിസൈഡ് ചെയ്യാൻ ചെയ്യുന്നു. അദ്ദേഹം കണ്ട് ഇഷ്ടപ്പെട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങൾക്കത് വലിയൊരു കാര്യമായി. ഞാൻ ഈ സിനിമയുടെ ഒരു റഫ് കട്ട് കണ്ടിരുന്നു. അപ്പോൾ ആ സമയത്ത് അൽഫോൺസ് സാറിൻ്റെ മ്യൂസിക് കാരണം നമ്മുടെ സിനിമ ഒരുപാട് ബെറ്റർ ആയി, വിഷ്വലി അത് കൂടുതൽ ഇമ്പാക്ട്ഫുൾ ആയി. അതിലൊരുപാട് സന്തോഷമുണ്ട്. അതുപോലെ സലീം കുമാർ, അങ്ങനെ കുറേ പേരുണ്ട് ഇതിൽ, ഒരുപാട് ആർട്ടിസ്റ്റ്, അവരുടെ കൂടെയൊക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസ്. കാരണം സലീം കുമാറിനെ പോലെ വലിയ നടൻ്റെ കൂടെയൊക്കെ ഉള്ള എക്സ്പീരിയൻസ് നമുക്ക് ഭയങ്കര ഗുണം ചെയ്യുന്ന ആളല്ലോ. അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ പറ്റി സലീമേട്ടൻ? ഞാൻ സലീമേട്ടൻ്റെ വലിയ ഫാനാണ്. സലീമേട്ടൻ സ്ക്രീനിൽ കണ്ടാൽ മതി ഭയങ്കരമായിട്ട് ചിരിക്കും. എന്നാൽ സലീമേട്ടൻ വളരെ പ്രൊഫഷണൽ ആയ ആക്ടറാണ്. അദ്ദേഹം ഒരു ഡയറക്ടറും കൂടെയാണ്. അപ്പം അദ്ദേഹം ഷോർട്ട് തുടങ്ങിയാലൊക്കെ ചില തമാശ പറയൂ, അതുവരെയും വളരെ എന്താ പറയുക അതിൽ വളരെ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. അത് കഴിഞ്ഞ് ഷോർട്ട് കഴിഞ്ഞ് ആ സമയത്ത് അത് സീൻ വളരെ മനോഹരമായിട്ട് പെർഫോം ചെയ്തതിന് ശേഷം കാരവനിൽ വന്നൊന്ന് റിലാക്സ് ആകുമ്പോഴായിരിക്കും നമ്മളായിട്ട് കൂടുതലും മിംഗിൾ ചെയ്യുക. അപ്പോൾ പഴയ സിനിമ കാര്യങ്ങളൊക്കെ ഒരുപാട് പറയും. എൻ്റെ ഫാദറിന് ആദ്യം ഒരു പ്രോഗ്രാം ഇൻവൈറ്റ് ചെയ്യാൻ വന്ന കാര്യങ്ങൾ പറയും. ഈ സിനിമയിൽ സലീമേട്ട വളരെ ഹിറ്റായ തമാശകൾ അത് സെറ്റിൽ അന്ന് മിക്കതും റിജക്റ്റഡ് ആയിരുന്നു. നമ്മളീ പറയും നമുക്ക് ഏറ്റവും ഇഷ്ടം ഇപ്പോൾ ഒരു ഫേമസ് ലൈൻ നമ്മളെപ്പോഴും പറയുന്നതാണ്, ആർക്കോ വേണ്ടി തിളക്കുന്ന സാമ്പാർ. അത് അന്ന് കല്യാണരാമൻ എന്ന് പറഞ്ഞ സിനിമയിൽ പറയുമ്പോൾ സലീമേട്ട പറഞ്ഞത് ആർക്കും അത്ര ചിരിയൊന്നും വന്നില്ല, ഇന്നില്ലെന്താണ് ഇത്രയും തമാശയുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഷാഫി സാർ പറഞ്ഞു കുഴപ്പമില്ല നമുക്കത് ലാസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പൊ സലീമേട്ടൻ ഒറ്റയ്ക്ക് ഒരു കോർണറിൽ നിന്ന് പറയുന്ന ഡയലോഗാണ്, പക്ഷെ അത് ഭയങ്കര സക്സസ് വരും. ഏത് തരം വേഷങ്ങളോടാണ് കൂടുതൽ? ഇപ്പൊ അടിപ്പടത്തിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ഒരു നായക വേഷം കുറച്ച് റൊമാൻസ് ഒക്കെ ചെയ്യണം, അടിപ്പാടി, അത്തരത്തിലുള്ള ചില ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്? അല്ല, അതിൽ കൂടുതൽ ഇഷ്ടം എനിക്ക് ആക്ഷൻ ആയിരിക്കും, കുറച്ച് ഒരു സീരിയസ് ടൈപ്പ് ഓഫ് റോൾസ് ആയിരിക്കും. എന്നിരുന്നാലും ആളുകളുടെ മനസ്സിലേക്ക് കയറുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അപ്പോൾ ആളുകളിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ആയിരിക്കണം. ഇപ്പോൾ ടൊവിനോ മൊയ്തീനിൽ ചെയ്തത്, ടൊവിനോ ഗംഭീരമായിട്ട് ആക്ഷൻ ചെയ്യുന്ന ആളാണ്, നല്ല ഹീറോ ഫീച്ചേഴ്സ് ഉള്ളതാണ്. പക്ഷേ മൊയ്തീനിൽ ആ ക്യാരക്ടർ ചെയ്തതോടെയാണ് ആളുകൾ അത്ര അക്സെപ്റ്റ് ചെയ്യുന്നത്. ടൊവിനോ മൊയ്തീൻ കഴിഞ്ഞിട്ട് ഞാൻ എസ്ര എന്ന് പറഞ്ഞ സിനിമയിലാണ് ടൊവിനെ കാണുന്നത്. ടൊവിനെ കാണിക്കുമ്പോൾ ആളുകൾ കൈയടിക്കുന്നത്, അത് ഈ സിനിമയുടെ ഒരു ഇമ്പാക്ട് ആണ്. എങ്ങനെയാണ് സിനിമ ഇപ്പോ ഷഹീനെ പോലെ ഒരാൾക്ക് ഇപ്പോൾ അത്തരത്തിലൊരു പശ്ചാത്തലം ഉള്ളത് കൊണ്ട് പെട്ടെന്ന് സിനിമയിലൊക്കെ മുഖം കാണിക്കാൻ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, പക്ഷെ നിലനിൽപ്പാണ് പ്രശ്നം. കറക്റ്റ് അല്ലേ? അപ്പോ അതിനുള്ള അതിനെങ്ങനെ പ്രിപ്പയർഡ് ആണ്, എങ്ങനെ തയ്യാറെടുക്കുന്നു, അല്ലെങ്കിൽ അതെങ്ങനെ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നു? ഇപ്പോഴും ഒരു സിനിമയിൽ നിലനിന്ന് പോവുക, ഒരു നല്ല ഒരു താരമായി അംഗീകരിക്കപ്പെടുക, നല്ല നടനാവുക. അപ്പൊ അതിൽ പ്രധാനമായിട്ട് നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ഓപ്പർച്യൂണിറ്റീസിന്റെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ്, നമ്മൾ ഓഡിയൻസായിട്ട് കൂടുതൽ പരിചിതമാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യുന്നത്. എല്ലാ വേഷവും കൈകാര്യം ചെയ്യണമെന്നുണ്ടോ? ഇല്ല, അല്ല, എല്ലാം വരുന്നതൊക്കെ എടുക്കണമെന്നുണ്ടോ? എന്നില്ല, എന്നില്ല. പക്ഷെ നല്ല പ്രോജക്റ്റുകൾ വരിക എന്നുള്ളത്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ആളുകൾ കാണാൻ കൂടുതൽ സാധ്യതയുള്ള സിനിമകൾ, അതായത് വലിയ സിനിമകൾ, വലിയ ആക്ടേഴ്സ്, വലിയ ബാനർ, ഈ സിനിമകളിൽ ഞാനിപ്പോൾ ചെയ്യുന്ന ചെറിയ വേഷമാണെങ്കിലും ഇതെന്തായാലും ഒരു തിയേറ്ററിൽ പോയി കാണും. മറിച്ച് ഞാൻ ഒരു ഒരു ചെറിയ സിനിമയിൽ അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്ത് ഇത് ആളുകൾ കാണണമെന്നില്ല. ഇത് വല്ലപ്പോഴൊക്കെ ടി വിയിൽ വന്ന് അവർ ചാനൽ മാറ്റുന്ന ഇടയിൽ കണ്ടാലായി, അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ അതാണ് ഞാൻ മാക്സിമം നോക്കുന്നത്.
അങ്ങനെ റോള് അധികം ഒന്ന് ചൂസ് ചെയ്യാനുള്ള ഇതിലായിട്ടില്ല. മറിച്ച് ഒരു വലിയ ഇമ്പോർട്ടന്റ് ക്യാരക്ടർ വരുമ്പോ ഇപ്പൊ ഇത്തരം ഒരു സിനിമ വരുമ്പോൾ നമുക്ക് പിന്നെയും ചൂസ് ചെയ്യാം. ഓക്കെ ഷൈൻ, എന്തായാലും വളരെ സിമ്പിൾ ആയത് ഒരൊറ്റ മുണ്ടാക്കി കൊടുത്ത് വന്നിരിക്കുന്നത് അല്ല. ഇവരൊക്കെ എന്താ പറയാ ജീവിതത്തിൽ ഒരുപാട് കണ്ടതാണ്, അതുകൊണ്ട് എന്താ പറയാ താരചാടൊന്നുമില്ല. സിനിമ എന്ന് പറഞ്ഞാലും സാധനമാണ്, സംഗതിയാണ്. അപ്പൊ എന്തായാലും ഒരുപാട് ഉയരങ്ങളിലെത്തിട്ട് നല്ല നടൻ പ്രൂവ് ചെയ്യാൻ പറ്റട്ടെ. തീർച്ചയായിട്ടും വളരെ നന്ദി ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ എത്തിയത്.